ഹലോ മച്ചമാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കമ്പയറും വീഡിയോ ആണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് സ്റ്റഫിയും അമേരിക്കൻ സ്റ്റഫിയും ഈ രണ്ട് ഡോഗുകളെയുമാണ് ഇന്ന് ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷ് സ്റ്റഫി എന്ന് പറഞ്ഞാൽ സ്റ്റഫോർഡ് ഷെയർ ബുൾ ടെറിയർ. ഓൾഡ് ബുൾഡോഗിനെയും ബ്ലാക്ക് ആൻഡ് ടാൻ ടെറിയറിനെയും കൂടി ക്രോസ് ചെയ്യിപ്പിച്ച് ഏകദേശം 18th century ആദ്യം ഉണ്ടാക്കിയെടുത്ത ഒരു ഡോഗാണിവർ. ഇവയുടെ ഒറിജിൻ UK ആണ്. ഇനി അടുത്ത ഡോഗ് അമേരിക്കൻ സ്റ്റഫിയാണ്. അമേരിക്കൻ സ്റ്റഫോർഡ് ഷെയർ ടെറിയർ എന്നാണ് ഇതിൻ്റെ ശരിക്കുമുള്ള പേര്. ഈ ഡോഗിനെയാണ് നമുക്ക് അധികവും പേർക്കും പരിചയമുള്ളതും. ഇവയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ബുൾ ആൻഡ് ടെറിയർ എന്ന ഡോഗിൽ നിന്നാണ് ഇവ ഉരുത്തിരിഞ്ഞു വന്നത്. 18th century ആദ്യത്തിൽ ബുൾഡോഗും ടെറിയർ ഡോഗും തമ്മിൽ ക്രോസായി ഉണ്ടായ ഡോഗുകളാണ് ബുൾ ആൻഡ് ടെറിയർ. പിന്നീട് ഈ ഡോഗ് വിഭാഗമാണ് അമേരിക്കൻ സ്റ്റഫോർഡ് ഷെയർ ടെറിയർ എന്ന ഡോഗായി മാറിയത്. ഇവയുടെ ഒറിജിൻ US ആണ്. ഇനി ഇവയുടെ പ്രധാന വ്യത്യാസം നോക്കാം. ഇവയെ നമുക്ക് ഇംഗ്ലീഷ് സ്റ്റഫി എന്നും അമേരിക്കൻ സ്റ്റഫി എന്നും പറയാം. ഇംഗ്ലീഷ് സ്റ്റഫി ഡോഗിന് 35 to 40 cm വരെ ഉയരവും 17 kg വരെ ശരീരഭാരവും ഉണ്ടാകുന്നു. എന്നാൽ അമേരിക്കൻ സ്റ്റഫിക്ക് ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇവയുടെ ഉയരം 43 to 48 cm വരെയാണ്. ഏകദേശം 32 kg വരെ ശരീരഭാരം വയ്ക്കാൻ കഴിയുന്നൊരു ഡോഗ് വിഭാഗം കൂടിയാണ് ഇവർ. ശരീരഭാരം കൊണ്ടും ഉയരം കൊണ്ടും തന്നെ അമേരിക്കൻ സ്റ്റഫിയാണ് ഇംഗ്ലീഷ് സ്റ്റഫിയേക്കാൾ വലിയത്. ഇനി ഇവയുടെ ആയുർദൈർഘ്യം നോക്കുകയാണെങ്കിൽ തന്നെ ഇംഗ്ലീഷ് സ്റ്റഫി മാക്സിമം 14 വരെയാണ് ജീവിക്കുക. എന്നാൽ അമേരിക്കൻ സ്റ്റഫി പൊതുവെ 16 വരെ ജീവിക്കാനുള്ള കഴിവുണ്ട്. ഇനി അടുത്തത് ഒരു ഫാമിലി ഡോഗായി നമുക്കിതിലേതിനെ വളർത്താം എന്നതാണ്. ഫാമിലി ഡോഗായി വളർത്താൻ ഈ രണ്ട് നായ വിഭാഗങ്ങളും തയ്യാറാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്താനും കഴിയും. കിഡ്സ് ഫ്രണ്ട്ലി നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റഫിയാണ് പിള്ളേർക്ക് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ പ്രധാന കാരണം ഇവയുടെ സൈസ് തന്നെയായിരിക്കാം. ഡോഗുകളെ വീട്ടിൽ വളർത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഷെഡിങ് എന്നാൽ ഇവയ്ക്ക് ഷോർട്ട് ആൻഡ് സ്മൂത്ത് കോട്ട് ആയതുകൊണ്ട് തന്നെ ഷെഡിങ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഗ്രൂം ചെയ്യിച്ചാലും മതി. രണ്ട് ഡോഗുകളും നല്ല ഫാമിലി ഡോഗാണെങ്കിലും നമുക്ക് ട്രെയിൻ ചെയ്യിക്കാൻ എളുപ്പമുള്ളത് ഇംഗ്ലീഷ് സ്റ്റഫിയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ഈ രണ്ട് ഡോഗിനെയും നമുക്ക് ഒരുമിച്ച് കണ്ടാൽ തരംതിരിച്ച് പറയുവാൻ വിഷമമായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.